പാലക്കാട് കുഴൽമന്ദത്ത് എസ്എഫ്ഐ കെഎസ്യു സംഘർഷം. കല്ലേറിൽ 10 പേർക്ക് പരിക്ക്. വിശദാംശങ്ങൾ ബിനോയ് രാജൻ നൽകും. ബിനോയ്, സംഘർഷം ഇപ്പോഴും തുടരുകയാണോ? എന്താണ് കാരണം? അലില, കുഴൽമന്ദം സി എ ഹൈസ്കൂളിൽ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കുഴൽമന്ദം ജംഗ്ഷനിൽ പ്രകടനം നടക്കുന്നതിനിടെയാണ് കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയതും കല്ലേറുണ്ടായതും. സ്കൂൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എസ് എഫ് ഐ പ്രവർത്തകർ പ്രകടനവുമായി വരുമ്പോൾ കുഴൽമന്ദം കോൺഗ്രസ് ഓഫീസിന് നേരെ കല്ലെറിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. തുടർന്ന് അവിടെ സ്ഥലത്തുണ്ടായിരുന്ന കെ എസ് യു പ്രവർത്തകർ ഇതിനെ പ്രതിരോധിച്ചു. ഇരുവിഭാഗം പ്രവർത്തകരും, അതായത് കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ അല്പനേരം കല്ലേറുണ്ടായി. ഈ കല്ലേറിലാണ് 10 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് എസ് എഫ് ഐ പ്രവർത്തകരെ നിയന്ത്രിച്ചില്ല എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ഇതിനെ തുടർന്ന് പ്രതിഷേധം എന്നോണം നാളെ കുഴൽമന്ദം പഞ്ചായത്തിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ നടത്തുന്നതിനും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടും കുഴൽമന്ദത്ത് എസ് എഫ് ഐ പ്രവർത്തകരുമായിട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ കുഴൽമന്ദം പഞ്ചായത്ത് മെമ്പർമാരായ ഷാജഹാൻ, മുകുന്ദൻ എന്നിവർക്കും ഇപ്പോൾ ഈ കല്ലേറിൽ പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ ദിവസം മുകുന്ദന്റെ വീടിന് നേരെയും രാത്രിയിൽ അക്രമികൾ പെട്രോൾ ബോംബ് എറിയുന്ന സംഭവം വരെയും ഉണ്ടായിരുന്നു. എന്തുതന്നെയായാലും പ്രദേശത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ച് സംഘർഷാവസ്ഥ ഒഴിവാക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. അനില.